പരിശുദ്ധാത്മാവിന്റെ നിറവനായ അഭിഷേകത്തിനായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് ഈ തിരുവസ്തുക്കളുടെ മേൽ കർത്താവിന്റെ ആത്മാവിനെ സമൃദ്ധമായി വർഷിക്കുമ്പോൾ ആത്മാവിന്റെ നിറവ് ഈ മക്കൾക്ക് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇന്നവരെ സ്വയാധ്യമായി സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അവസ്ഥത്താൽ നിറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പുതു ചൈതന്യത്തോടെ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവെ ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുവാൻ സാന്നിധ്യമുണ്ടാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, നിന്റെ ദാസരുടെ കൃപാലയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കഥാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്ട പരിശുദ്ധ കത്തോലിക്കാ സഭയിലും ഞങ്ങളുടെ മാതൃരാജ്യത്തും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തേണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ സമാധാനത്തിൽ ഐക്യപ്പെടുത്തേണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നായി ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അന്താപതികളുടെ വാഗ്ദാന ശരണത്തോടെ അപരാധികളും പിന്തിരിഞ്ഞുകൊണ്ടും പാവളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരേച്ചുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൽ നിന്ന് ആദരായ ദൈവത്തോടെ കൃപയും പാമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കഥങ്ങളും വിടി ഞാൻ നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടിയ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളും ഏർപ്പനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവിശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരം മാറ്റിക്കൊണ്ട് ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ലോകരക്ഷകനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ചാരാധിക്കാം.